മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ മുണ്ടകന് നിലമൊരുക്കാൻ കഴിയാതെ കർഷകർ വലയുന്നു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 18 ഹെക്ടറോളം വിസ്തൃതിയുള്ളതാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരം. വെള്ളിക്കുളം വലിയ തോടിനോട് ചേർന്നാണ് പാടശേഖരമുള്ളതെങ്കിലും തോട്ടിലെ വെള്ളം ഇവിടെ എത്തിക്കാൻ പ്രയാസമായതിനാൽ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിനെ ആശ്രയിച്ചാണ് ഇവിടെ കൃഷിയിറക്കാറുള്ളത്. മുണ്ടകൻ കൃഷിക്കായി കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്തുപയോഗിച്ച് ഞാറ്റടി തയ്യാറാക്കിയെങ്കിലും നിലമൊരുക്കാൻ വെള്ളം കിട്ടാത്തതാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളം തുറന്നുവിട്ടാലേ ടില്ലർ ഉപയോഗിച്ച് നിലമൊരുക്കാനാകൂ. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ പ്രധാന ശാഖയായ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമുണ്ടെങ്കിലേ കല്ലംകുഴി തോടുവഴി മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലേക്ക് വെള്ളം എത്തുകയുള്ളൂവെന്ന് കർഷകനും പഞ്ചായത്ത് അംഗവുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു. പക്ഷേ ഓണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കൊയ്യാണ്ടായി. അത് കൊയ്യാൻ മുഴുവൻ പറ്റിയിട്ടില്ല വെള്ളമില്ലാത്ത കാരണം. ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച മേലായിട്ട് മഴയില്ലാത്ത കാരണം ഉറവൊക്കെ വറ്റി കണ്ടത്തിൽ വെള്ളമില്ല. മറ്റത്തൊരു ബ്രാഞ്ച് കനാലിൽ വെള്ളം വിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് നിലം പണിയാൻ സാധിക്കുകയുള്ളൂ. പാടശേഖരത്തിന് ഒരു ലിഫ്റ്റ് ഇറിഗേഷനോ അല്ല, അതുപോലെ തന്നെ വലിയ തോട്ടിൽ നിന്ന് വെള്ളം തിരിക്കാനുള്ള സൗകര്യമില്ല. വെള്ളം മറ്റത്തൂർ ബ്രാഞ്ച് കനാലിൽ അരക്കനാലെങ്കിലും വെള്ളം 10 കിലോമീറ്റർ വരെങ്കിലും വിട്ടു തരണം എന്ന ഒരു അപേക്ഷ ഞങ്ങൾ വെക്കുന്നത്. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഈ തവണത്തെ പൂ കൃഷി ചെയ്യാൻ പറ്റില്ല, നശിച്ചു പോവും. ചാലക്കുടി വലതുകര മെയിൻ കനാലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അത് പൂർത്തിയാകാതെ മറ്റത്തൂർ കനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാകില്ലെന്നാണ് ഇറിഗേഷൻ അധികൃതർ പറയുന്നത്. അതേസമയം നിലമൊരുക്കുന്ന പണികൾ വൈകിയാൽ ഞാറ് മൂപ്പുകൂടാനും കൃഷിയിറക്കാൻ വൈകാനും കാരണമാകും. വേനലിൽ ജലക്ഷാമം രൂക്ഷമാകും മുമ്പ് വിളവെടുക്കണമെങ്കിൽ സമയബന്ധിതമായി കൃഷിപ്പണികൾ നടക്കണമെന്നും ഇതിന് ഇറിഗേഷൻ അധികാരികൾ കനിയണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ടി സി വി ന്യൂസ്, കൊടകര.